കാഞ്ചിയാർ പള്ളിക്കവലയിൽ റോഡ് പുറമ്പോക്കിൽ അനധികൃതമായി നിർമ്മിച്ച കടകൾ പൊളിച്ചു നീക്കാൻ സർവകക്ഷി യോഗ തീരുമാനം. പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന 4 കടകളാണ് പൊളിച്ചു നീക്കാൻ തീരുമാനമായത്. ചിലർ പുനർനിർമ്മാണം നടത്തിയതും പരാതി ഉയർന്ന സാഹചര്യത്തിലുമാണ് യോഗം വിളിച്ചത്. ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാക്കാനാണ് തീരുമാനം. റോഡ് പുറമ്പോക്ക് കയ്യേറി കെട്ടിടം നിർമ്മിച്ച് വ്യാപാരം നടത്തി വന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. മലയോര ഹൈവേക്കുള്ള വീതി എടുത്തതിന് പിന്നാലെ ഇവിടെ നിർമ്മാണ പ്രവർത്തനം ഉണ്ടായി. ഇതേ തുടർന്ന് പരാതിയും പഞ്ചായത്തിന് ലഭിച്ചു. എല്ലാ കടകൾക്കും പുനർനിർമ്മാണം പാടില്ലെന്ന് പഞ്ചായത്ത് നോട്ടീസ് നൽകി. ഇതിനുശേഷവും പരാതി വന്നതോടെ പ്രശ്നം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ചേർന്നു. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് കെട്ടിടം പൊളിച്ചു നീക്കാൻ തീരുമാനമായത്. മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറെ കടകൾ പൊളിച്ചു നീക്കി. എന്നാൽ 4 കടകൾ ഇവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഈ കടകളും പൊളിച്ചു നീക്കണമെന്ന് സർവകക്ഷി യോഗം തീരുമാനിച്ചു. പൊളിക്കലിനെതിരെ അഭിപ്രായം ഉയർന്നുവെങ്കിലും ഭൂരിഭാഗവും പൊളിക്കലിന് അനുകൂലമായിരുന്നു. ഫോറസ്റ്റിന്റെയും റോഡിന്റെയും ഇടയിലുള്ള സ്ഥലം കാലാകാലങ്ങളിലായി അനധികൃതമായി കയ്യേറി കച്ചവട സ്ഥാപനങ്ങൾ സ്ഥാപിച്ച ആളുകൾക്ക് പഞ്ചായത്ത് നിരുപാധികം അവിടുന്ന് പൊളിച്ചു നീക്കുന്നതിനുള്ള നോട്ടീസ് കൊടുത്തിരുന്നു. എങ്കിലും കുറച്ച് ആളുകൾ അത് പൊളിച്ചു നീക്കുകയും കുറച്ച് സ്ഥാപനങ്ങൾ തുടർന്നും അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേരുകയും ഭൂരിപക്ഷ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഇട്ടിരിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുമെല്ലാം ഒരു നാടിൻ്റെ വികസനത്തിന് ഒന്നിച്ചു നിൽക്കണമെന്നും അങ്ങനെയുള്ള അനധികൃത നിർമ്മാണങ്ങൾ പള്ളിക്കാവിലെ സംബന്ധിച്ച് ഒരു സിറ്റി എന്ന ഒരു പള്ളിക്കാവിലെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അവിടെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുമാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. പള്ളിക്കവലിയുടെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കാനും പാർക്കിങ്ങിന് സ്ഥലം കണ്ടെത്താനുമായാണ് ഇവിടെ പ്രവർത്തിക്കുന്ന കടകൾ പൊളിച്ചു നീക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് റോഡ് കയ്യേറി നിർമ്മിച്ച കടകളാണിപ്പോൾ വികസനത്തിന് തടസ്സമായി മാറിയത്. കടകൾ പൊളിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കാൻ സർവകക്ഷി യോഗം പഞ്ചായത്ത് ഭരണസമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.